അപ്പോ നമ്മുടെ കേരളത്തിൽ കേരളക്കരയിലെ നിയമപരമായിട്ടുള്ള നാസർമാരിക്കയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്. അത് നമ്മുടെ വേറെ എവിടെയോ അല്ല, UAE-യില് അബുദാബിയില് മുസഫയില് ഐക്കാട് സിറ്റിക്ക് ഉള്ളിലാണ് അദ്ദേഹത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ടുള്ള റിവേറ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു. ഇത് അതിന്റെ തുടർച്ചയായിട്ടുള്ള സെക്കൻഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പ്രത്യേകതകൾ ഈ വീഡിയോയിലുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോയിൽ കാണുക. ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മക്കൾ നാളത്തെ തലമുറയായിട്ട് വരുമ്പോൾ നമ്മളുടെ അച്ഛനമ്മമാരെ അടുത്ത് എങ്ങനെ ചെയ്യും എന്ന് പ്രതിപാദിക്കുന്ന ഒരു യഥാർത്ഥ വീഡിയോ ആണ്. അതായത് ഇപ്പൊ ഞാന് പിന്നെ നമ്മളിപ്പോ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാതെ ഒരുപാട് നമ്മൾ പോയാല് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കണത്. ഇപ്പൊ വൈകുന്നേരത്ത് പോവുക. അപ്പൊ ആ മക്കൾ അധികം പിന്നെ രോഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കണ്ടു. ഞാൻ എന്റെ മക്കൾ എന്താ ചെയ്ത്, എന്റെ മക്കൾക്ക് വിശപ്പ് അറിയാൻ വേണ്ടിട്ട് അവരെ രാവിലെ ഞായറാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകും. വൈകിട്ട് 5 മണിനേരെ മക്കളെ മീൻ പിടിക്കാൻ, നാലാം 3-ാം കുട്ടിയാണ്. അപ്പൊ വൈകിട്ട് 5 മണിനേരെ പുഴയില് മീൻ പിടിക്കാൻ കയറ്റി പോകും. അപ്പൊ ഇവര് ഇപ്പൊ ബിസിനറ്റ് വഴിയപ്പോ എന്തെങ്കിലും കൊണ്ടിരിക്കാന്ന് പറയും എന്നോട് ഭയങ്കര. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതാണ് മറ്റുള്ളവര് വിശന്ന് കിടക്കും എന്റെ മക്കൾ ആലോചിക്കുന്നത്. ആ വിശപ്പിന് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, വിശന്ന് ഞങ്ങൾ സ്കൂളിലോ ക്ലാസ്സിലോ മറ്റുള്ള ഏരിയയിൽ പോകുമ്പോൾ വീടിന് മിഠായി തിന്നുമ്പോൾ തൊട്ടടുത്തുള്ളതുകൊണ്ടാവും ഒരു വയസ്സല്ലാതെ നമ്മൾ ഒരു മിഠായി കിട്ടുമെന്നുള്ള ആഗ്രഹിക്കുന്ന കുട്ടികൾ. അപ്പോൾ ആ മക്കൾക്ക് വരികയാണ് എൻ്റെ കുട്ടികൾ പെട്ടെന്ന് എടുത്തു കൊടുക്കുന്നത്. എൻ്റെ മക്കളെ ചെയ്യലുണ്ട്, കാരണം നമുക്ക് അവർക്കൊരു പാഠം. അതായത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളെ വിശപ്പിന്റെ വില അവർക്ക് അറിയണം. അതായത് ഭാവിയിൽ എൻ്റെ മക്കളും എൻ്റെ പാതയിലേക്ക് കറക്റ്റായിട്ട് വരണം അല്ലെ. അതിന്റെ ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതായത് മക്കളെ മക്കള് ചോദിക്കും ഡോക്ടറാണെന്നുള്ളതാണ്. നമ്മള് പാവപ്പെട്ടവരെ ഫ്രീ ആയി ചികിത്സിക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ റിവറിൻ്റെ അലിമൊയ്തീൻകാർ എന്ന് പറഞ്ഞ മൂപ്പരാളെ മോള് നമ്മളെ കോട്ടക്കം മിംസിലാണ് ചെയ്തു. അവളിപ്പോൾ അവൾക്ക് ഫസ്റ്റ് 40,000 ശമ്പളം കിട്ടി. കഴിഞ്ഞ മാസം മുതലാണ് തുടങ്ങിയത്. ആ 40,024 അവർക്ക് ഓളിൻ്റെ അടുത്ത് കൊടുക്കുന്നത്. ഇത് കിട്ടിയ ശമ്പളത്തിൽ 24,000 കൊടുത്തിട്ട് ഇത് മനപ്പ എന്ന് പറഞ്ഞു ഇത് നിങ്ങൾ വിളിക്ക് കൊടുത്താളി 16,000 എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഉള്ള വലിയ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് ആ പൈസയിൽ നിന്ന് 1,000 കൊടുത്തിട്ട് ഫുള്ള് നല്ല കാര്യത്തിലേക്ക് ഉള്ള ആദ്യത്തെ ഉള്ള ശമ്പളം തന്നെ സ്റ്റാർട്ടാക്കി. ഞാനൊരു ചെറിയ ഉദാഹരണം ഇതിൻ്റെ, ഞാൻ ഒരു കൂടിയൊരു ഒരു കച്ചവടം ഒരു 30 ഏക്കർ കുടുംബം, അതൊരു മാഷാണ്. ആ മാഷക്ക് മക്കള് മിലിറ്ററിക്കാരൻ പള്ളിരാജൻ ഒരേ നല്ല വ്യക്തിത്വമുള്ള വലിയ വലിയ പവറുള്ള മക്കള്. ഈ മാഷ് പിന്നെ ഈ മുതലൊക്കെ 30 ഏക്കർ വിറ്റ കാശ് ഓർത്തി വെച്ചപ്പോൾ ഈ മാഷ ഭാര്യ പറഞ്ഞു അത് പിന്നെ മുതലുവാഹരികളോട് തുടങ്ങി ബാക്കി മക്കൾ എന്തിനാ നമുക്ക് നമ്മളെ മക്കളായിട്ടല്ലേ അവരെ എത്തിക്കൊണ്ട് നമ്മുടെ നാളെ ഓലല്ലേ ബിസിനസ് കഴിച്ചല്ലേ. അപ്പോൾ മക്കൾ പറഞ്ഞു ശരിയാണ് അച്ഛൻ പറഞ്ഞാൽ ശരി, അച്ഛനമ്മ ഞങ്ങളെ നിൽക്കണം ഞങ്ങളെ എത്തിക്കണം. ഭയങ്കര വാശി അവിടെ. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോണ് തൃശ്ശൂർ അഗതി മന്ദിരത്തിൽ ഈ രണ്ട് അച്ഛനെയും അമ്മേനെയും അവർക്ക് ഉണ്ടാക്കി. ഈ അറിവുള്ള ഈ മക്കള് എല്ലാ അറിവുള്ള അവര് ഉണ്ടാക്കി. അവസാനം അവരൊന്ന് മരിച്ചിട്ട് പോലും കാണാൻ വന്നു. അപ്പൊ ഈ മാഷ പെങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അവര് ഒരു പാവപ്പെട്ട കുടുംബം, അതൊക്കെ അങ്ങനെ സംഭവിക്കുള്ളൂ. ചെയ്തത് നല്ല കാര്യത്തിന് ഞങ്ങളൊക്കെ ഒന്നല്ലാതാക്കി. നമ്മൾക്ക് നമ്മളെ ശ്രദ്ധിക്കാനോ നമ്മളെ സഹായിക്കാനോ നോക്കിയില്ല. മൂപ്പരാൾ മാക്സിമം ഭാര്യ കൂട്ടാനോ നോക്കി. എന്താണ് മാഷക്കും ഭാര്യ കൊണ്ടായത്? ഈ മക്കൾ അത്രയും വലിയ ലെവലിൽ പഠിപ്പിച്ചുണ്ടാക്കി ഒരുപാട് പേരിൽ എത്തിച്ചിട്ട് മാഷക്കും ഭാര്യക്കും അവസാനം ശരണം അനാദരത്തിൽ. അപ്പൊ പിന്നെ എന്തിനാണ് ഈ സമ്പത്ത്, എന്താണ് നമ്മൾ ഈ സമ്പത്തോട് കണ്ടത്? ഏറ്റവും വലിയ ഉദാഹരണം മാഷിക്ക് തന്നെ അനുഭവിച്ച് മാഷിനോട് എന്നിട്ട് ഇങ്ങനെ കൈവിട്ടിട്ട് എന്താ പറഞ്ഞാല് എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മരിച്ചാല് ഞങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾ അഡ്രസ്സ് കൊടുക്കുക, ഇവിടെ കൊടുത്ത് മറിയു ചോദിച്ചു. ഒരു മകനാണ് ഞാൻ, എന്നെ മകനായിട്ട് കാണണം ഞാനത്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്ത് തരാം, എൻ്റെ വീട്ടിൽ നിന്നുള്ള കാലാകാലം എല്ലാ സ്വാഭാവികം ഞാൻ തരാറുണ്ടപ്പം. അത് വേണ്ട, അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് വിഷമമുള്ളവരും ഒരുപാട് പ്രശ്നമുള്ളവരും ആണ്ടും കൂടി കേൾക്കുമ്പോൾ അതിലൊരു സുഖമാണ്.
അങ്ങനെ ആ പാവം മനുഷ്യൻ മരിച്ചു, വേണ്ടുന്ന കരാറ് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. അപ്പോൾ മനുഷ്യന് എത്രയേ ഉള്ളൂ, പണം ഒന്നല്ല, ഒക്കെ വിരുന്നുകാരനാണ്. കുറേ കൂട്ടിട്ടാൽ നല്ല മക്കളെ നമുക്ക് കിട്ടൂല. നമ്മൾ അവസാനം നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഈ അവസ്ഥയിലേക്ക് മരിക്കുമ്പോൾ പോലും ഒരു മക്കളെന്നുള്ള സ്വള്ളം തരാം. അതൊരു എൻ്റെ നേരിട്ടുള്ള അനുഭവം ഇതൊക്കെ ഉണ്ടോ? ഇത് മാനുക്കനെ പോലെയുള്ളൊരു അനുഭവസ്ഥൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത് നമ്മളെ എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ് അല്ലേ. നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ലൊരു നന്മയുടെ ഭാഗമായിട്ട് എല്ലാവരും ക്യാച്ച് ചെയ്യുക, മനസ്സിൽ ഹൃദയത്തിൽ വെക്കാണ്ട് ഇത് നല്ല കാര്യങ്ങൾ എടുത്ത് നിങ്ങളെല്ലാവരും അത് ജീവിതത്തിൽ കൊണ്ടുനടക്കുക. ഇത് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഒരു മോനൊക്കെ ഡോക്ടറൊക്കെയാണ്. അതിനാണ് ആ ഡോക്ടറൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ മരിക്കൂല, അവരെ മക്കൾ അവർ നോക്കുക, അവർ നാളെ വയസ്സം വരവില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ പാതയിൽ വരാണ്ട് ഇതേ പറഞ്ഞ പോലെ ഒരു നന്മയില്ലാണ്ട് നമ്മളെയും അച്ഛനും അമ്മേനും പിന്നെ കൊണ്ടുവന്നാക്കുന്നത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നും പോലും വന്നില്ല. വന്നില്ല ആ ഷോഹരി വെച്ചപ്പോ അച്ഛൻ്റെ അടുത്ത് നിൽക്കണം, അമ്മൻ്റെ അടുത്ത് നിൽക്കണം, ഞങ്ങള് ഇവിടെ ഞമ്മളെ അടുത്ത് വേണം, എല്ലായിടത്തും നിക്ക മക്കളെ, ഞങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും മക്കളെ. ഈ പാവം മനുഷ്യന്മാര് പറയാം അവസാനം 3 മാസമായില്ല ഇല്ല അവസാനിച്ചു. അവരൊരു ഭാര്യ കൂട്ടി അധ്വാനിച്ച് രാവും പാവില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടും ഈ മറ്റുള്ള സ്വന്തം കുടുംബത്തേക്ക് ഒരു പച്ചവെള്ളം കൊടുക്കാതെ ഇതൊക്കെ ഭാര്യ കൂട്ടി അവസാനം സ്വന്തം മക്കളെ പോലും കിട്ടാതെ മരണം അവരെ നമ്മളെപ്പോലുള്ള ആൾക്കാർ അവരെ കൊണ്ടുപോയി മറിയേണ്ട അവസ്ഥ. എന്താണ് ജീവിതം, എന്താണ് നമ്മുടെ പ്രേക്ഷകരെ? നമ്മൾ കുറേ അടി കിട്ടി കഴിഞ്ഞാലും നന്നാവില്ല, പക്ഷെ ഇപ്പോൾ ഒരുപാട് നന്നായി അല്ലേ. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രളയം വന്നത് അല്ലേ. ഇനി പല്ലിന് വരാൻ നിൽക്കുക, ഇനിയും വരാൻ നിൽക്കണേ, ഓരോ പാഠങ്ങളായിട്ട് നമുക്ക് വരാൻ നിൽക്കുക. പക്ഷെ അതിലും കുറേ നിരപരാധികളൊക്കെ ഇടും, പക്ഷേ നമുക്ക് പാഠം പഠിക്കാൻ നമ്മൾ പഠിക്കില്ല. നമുക്കുള്ളതാണ് എല്ലാം എൻ്റെതാണ്, എൻ്റെതല്ലാത്ത എന്ന് എത്ര വരെ അല്ല. നമ്മളിവിടെ വിരുന്നുകാരാണ് സത്യത്തിൽ, അല്ലാതെ നമ്മളിവിടെ ഒരിക്കലും സ്ഥിരമല്ല. നമ്മൾ വിരുന്ന് വരുന്ന ആ വിരുന്ന് വന്ന് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് നമ്മൾ പോയാലേ അച്ഛനെ പുണ്യം. ഓക്കെ മാനുക്കേറെ, ഈ സ്നേഹം കൊണ്ടുള്ള വാക്കുകൾ, ഈ അനുഭവ സംബന്ധ വാക്കുകൾ എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുക, അത് കൊണ്ടുനടക്കുക. എന്തുണ്ടാവുന്നുള്ള മാനുക്ക തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു, ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ പറയണ കാര്യമില്ല. എന്തായാലും വീണ്ടും മാനുക്കേറെ അടുത്ത് സ്നേഹം കൊണ്ട് നന്ദി പറയുന്നു. ഇനിയും മാനുക്കേറെ കൂടെ ഇതേപോലെ കൂടാനും ഇത് വീഡിയോ ഇതിൽ മാത്രം ഒതുക്കാണ്ട് നമുക്കും നല്ല പ്രവർത്തികളിൽ നമ്മൾക്ക് ഈ അബുദാബി അല്ലേ അബുദാബി മുസഫയായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഒരുപാട് നന്മമാരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ട് നമ്മുടെ മാനുക്കേറെ ലീഡർഷിപ്പിൽ നമ്മളും ഒരു പങ്കാളിയാവുന്നത് ഞാൻ ഇത് പ്രഖ്യാപിക്കുകയാണ്.